സംഘപരിവാറിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലപാട് കടുപ്പിക്കാനും മോദി ഭരണം തൂത്തെറിയാനും എല്ലാ മതേതര കക്ഷികളും ഒറ്റക്കെട്ടായി നേരിടാൻ തീരുമാനിച്ചിട്ടും നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അതിലേറെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഒറ്റക്കും കൂട്ടമായും ബി ജെ പിയിലേക്ക് പോകുന്നത്. ഈ കാഴ്ചയാണ് നമ്മൾ വളരെ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ഈ വാർത്തകൾ നമുക്കിപ്പോൾ വലിയ കൗതുകമല്ലാതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളവും മറിച്ചല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാവുന്നത്. ഏറ്റവും അവസാനം കെ കരുണാകരന്റെ മകൾ പത്മജയും ബി ജെ പിയിലെത്തി. കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്രേ പത്മജ. എന്നാൽ കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ബി ജെ പിയിൽ ചേർന്ന വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞു. എന്നാൽ നമ്മൾ അധികം അറിയാത്ത മറ്റൊരു വാർത്ത ഇന്ന് വേറെ വന്നു. അത് ബി ജെ പിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൽ ചേർന്ന് എന്നുള്ളതാണ്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഷോൾ അണിയിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ്, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, പി രാജീവ് എന്നിവരും ഈ പ്രസ്തുത ചടങ്ങിൽ സാക്ഷികളായിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ കെ നസീർ സി പി ഐ എമ്മിൽ ചേർന്നു. ന്യൂനപക്ഷ മോർച്ച ദേശീയ ഭാരവാഹിയായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നയാളാണ് എ കെ നസീർ. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ബി ജെ പി മെഡിക്കൽ കോഴ അഴിമതിയിൽ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് നൽകിയതിനു ശേഷം ബി ജെ പി പൂർണ്ണമായും അവഗണിച്ചെന്ന് എ കെ നസീർ വ്യക്തമാക്കി. എന്നാൽ സംഘപരിവാറിന്റെ കുഴലൂത്തുകാരാവുന്ന നമ്മുടെ നാട്ടിലെ മാപ്രകൾ ഈ വാർത്ത പരമാവധി മൂടിവെക്കും. ഏത് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലെത്തുന്ന ആളുകളുടെ കാര്യത്തിൽ അവർ വാചാലമാകും. കോടികൾ കൊടുത്തും ഇ ഡി എ പോലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും മറ്റു പാർട്ടിക്കാരെ സംഘപരിവാർ വരുതിയിലാക്കുമ്പോൾ ഈ മാപ്രകൾ അതിനു നേരെ കണ്ണടയ്ക്കും. മതേതര ചേരി ശക്തിപ്പെടണമെങ്കിൽ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളാണ് ശക്തിപ്പെടേണ്ടത് എന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് കാര്യമായി ഒന്നും ചെയ്യാനാവുന്നില്ല എന്നുള്ളതുമാണ് സമീപകാല അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ദേശീയ തലത്തിൽ എന്ന പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിനും വിശ്വസിക്കാനാവില്ല എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ജയിച്ചാൽ കോൺഗ്രസായി ഇക്കൂട്ടർ നിലനിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? സുധാകരനാണ് ഈ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇവിടെ ഉപദേശിക്കാൻ പോലും ആളുണ്ടാവില്ല എന്നുറപ്പാണ്. രാഷ്ട്രീയ ധാർമ്മികത തൊട്ട് തീണ്ടാത്ത വർഗങ്ങളായി കോൺഗ്രസ്സുകാർ മാറി. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.